ഇന്ന് മാർച്ച് 26 ബംഗ്ലാദേശിന്റെ വിമോചന ചരിത്രത്തിലെ സുപ്രധാന ദിവസമാണ് 1971 മാർച്ച് 26. ഇന്ത്യ വിഭജനത്തിന് ശേഷം ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭാഗമായി മാറി. കിഴക്കൻ പാകിസ്ഥാൻ എന്നാണ് ആദ്യകാലങ്ങളിൽ ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. ജനസംഖ്യ കൂടുതൽ കിഴക്കൻ പാകിസ്ഥാനിലായിരുന്നെങ്കിലും പടിഞ്ഞാറൻ പാകിസ്ഥാൻ എല്ലാ കാര്യങ്ങളിലും മേധാവിത്വം പുലർത്തിപ്പോന്നു. ജനങ്ങളിൽ 54% പേർ സംസാരിക്കുന്ന ബംഗാളിക്ക് 2 ദേശീയ ഭാഷയെന്ന പദവി പോലും നൽകാതെ പടിഞ്ഞാറുള്ളവരുടെ ഉറുദു അടിച്ചേൽപ്പിച്ചതും 1970 പാക് പാർലമെന്റിലേക്ക് നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ കിഴക്കൻ പാകിസ്ഥാൻ പാർട്ടിയായ അവാമി ലീഗിന്റെ നേതാവ് ഷേഖ് മുജീബുർ റഹ്മാനെ പ്രധാനമന്ത്രിയാക്കാൻ ജനറൽ യഹ്വഖാൻ വിസമ്മതിച്ചതും പ്രതിഷേധങ്ങൾക്ക് കാരണമായി. 1971 മാർച്ചിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെതിരെ സൈനിക നടപടി ആരംഭിച്ചു. അനിയന്ത്രിതമായ അഭയാർത്ഥി പ്രവാഹത്തെ തുടർന്ന് നയതന്ത്ര ഇടപെടലുകൾ പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യ സൈനികമായി ഇടപെട്ട് പാകിസ്ഥാനെ തോൽപ്പിക്കുകയും 26 മാർച്ച് ബംഗ്ലാദേശ് സ്വതന്ത്രമാകുകയും ചെയ്തു. 1979 മാർച്ച് 26 ഇസ്രായേലും ഈജിപ്തും തമ്മിൽ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചത്. 1948 മുതൽ 4 യുദ്ധങ്ങളിൽ ഏർപ്പെട്ടതിനു ശേഷമാണ് ഈ ഉടമ്പടിയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയത്. വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന ചടങ്ങിന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറാണ് അധ്യക്ഷനായത്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്തും ഇസ്രയേലി പ്രധാനമന്ത്രി മെനേക്കം ബേഗനുമാണ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അതിന്റെ ഭാഗമായി സിനായി പ്രദേശത്തു നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറുകയും സൂയസ് കനാലിലൂടെ ഇസ്രയേലി കപ്പലുകൾക്ക് സുഗമമായ സഞ്ചാരം അനുവദിക്കുകയും ചെയ്തു. 1991 മാർച്ച് 26 അർജന്റീന, ബ്രസീൽ, പരഗ്വേ, ഉറുഗ്വേ എന്നീ രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെച്ച വാണിജ്യ കരാറാണ് അസുൻസിയോൺ ഉടമ്പടി. ഈ രാജ്യങ്ങൾക്കിടയിൽ മെർക്കോസൂർ അഥവാ സതേൺ കോമൺ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ഒരു പൊതുവിപണി സ്ഥാപിക്കുക എന്നതായിരുന്നു ഉടമ്പടിയുടെ ലക്ഷ്യം. പിന്നീട് ആദ്യ ഉടമ്പടിക്ക് അനുബന്ധമായി ഔറോപ്രീറ്റോ ഉടമ്പടി ഒപ്പുവെച്ചുകൊണ്ട് അസുൻസിയോൺ ഉടമ്പടി നിയമപരമായി ഒരു അന്തർദേശീയ സംഘടനയായി അംഗീകരിക്കപ്പെട്ടു. ഇറക്കുമതി കയറ്റുമതി തീരുവകൾ ക്രമാനുഗതമായി ഇല്ലാതാക്കി 1994 അവസാനത്തോടെ ഒരു സ്വതന്ത്ര വാണിജ്യ മേഖല സാധ്യമാക്കുന്ന കർമ്മ പദ്ധതി ഈ കരാർ മുന്നോട്ട് വച്ചു. പദ്ധതിയിൽ ലക്ഷ്യമിട്ടിരുന്ന സ്വതന്ത്ര വാണിജ്യ മേഖല സമയബന്ധിതമായി സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പങ്കാളി രാജ്യങ്ങൾക്കിടയിൽ സതേൺ കോമൺ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ഒരു പൊതുവിപണി രൂപീകരണത്തിന് അസുൻസിയോൺ ഉടമ്പടി സഹായകമായി.